ബേപ്പൂർ കോഴിക്കോടടക്കം പ്രധാനപ്പെട്ട ബീച്ചുകളും മാനാഞ്ചിറയും കേന്ദ്രീകരിച്ചായിരുന്നു കോഴിക്കോട്ടെ പുതുവർഷാഘോഷങ്ങൾ. കർശന നിയന്ത്രണങ്ങൾക്കിടയിലും ആടിയും പാടിയും പടക്കങ്ങൾ പൊട്ടിച്ചും കോഴിക്കോട്ടുകാർ പുതുവർഷത്തെ വരവേറ്റു. നഗരത്തിലുടനീളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പോലീസ് ആഘോഷ പരിപാടികൾ സുഗമമാക്കിയത്. വൈകിട്ട് 3 മണി മുതൽ കോഴിക്കോട് ബീച്ചിലേക്ക് കാർ അടക്കമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ബീച്ചിന് 1 കിലോമീറ്റർ അപ്പുറത്ത് വാഹനം നിർത്തേണ്ടി വന്നെങ്കിലും കാൽനടയായി 100 കണക്കിന് പേർ ബീച്ചിലെത്തി. അടിപൊളിയാ, ഒരു രക്ഷില്ല. പട്ടാമ്പി തുടങ്ങി വയനാട് ഇപ്പൊ കോഴിക്കോട് എത്തി. ഞങ്ങള് കൊച്ചിക്ക യാത്ര. കലാപരിപാടികൾ ഇല്ലാത്തതിന്റെ നിരാശയിലായിരുന്നു പലരും. ഒന്നുമില്ല, പാർട്ടി ഒന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ച പരിപാടിയൊന്നുമില്ല. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷെ ഒരു പരിപാടിയില്ല. സാപ്പാട് കഴിച്ച് തിരിച്ചു പോവാണ്. ഗാനമേള പരിപാടി ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് ഗാനമേള, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ മോശമായി പോയി. ഒന്നുമില്ല, പരിപാടി ഒന്നുമില്ല, വേസ്റ്റ് ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ബോച്ചന്റെ പരിപാടി മിസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല പരിപാടി ഉണ്ടാവും എന്ന് വിചാരിച്ച്, പക്ഷെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ അടിപൊളിയാണ്, പക്ഷെ ഞങ്ങൾ ഗാനമേള ഇതൊക്കെ ഉണ്ടാവും വിചാരിച്ച് വന്നതാണ്. ഞമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. 7 SCP മാരുടെ നേതൃത്വത്തിൽ 600 പോലീസ് ഉദ്യോഗസ്ഥരാണ് നഗരത്തിലെ സുരക്ഷാ ചുമതലയ്ക്കായി ഉണ്ടായിരുന്നത്. നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 12 മണിക്ക് ശേഷവും ബീച്ചും പരിസരവും പോലീസ് നിർബന്ധപൂർവ്വം ഒഴിപ്പിച്ചില്ല. ഏറെ വൈകിയും കോഴിക്കോട്ടുകാർ പുതുവർഷത്തെ വരവേൽക്കാൻ ഉണർന്നിരുന്നു. കോഴിക്കോട് നഗരം വെളിച്ചത്താൽ കുളിച്ചിരിക്കുകയാണ്. പുതുവർഷം എല്ലാവർക്കും നല്ല വെളിച്ചമുള്ളതാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.